ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏദൻ ജൊഹാൻസ് വ്ലോഗ്. ഇന്ന് നമുക്ക് ഒമാനിലെ ബുറൈമിയിലെ ഒരു ഗാർഡൻ നമുക്ക് പരിചയപ്പെടാം. പല വെറൈറ്റി പ്ലാന്റ്സ് ഈ ഗാർഡനിലുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. വാവ്, പല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നും കയറി കാണാം. ഓക്കെ, നമ്മുടെ നാട്ടിലെ പോലത്തെ ക്ലൈമറ്റ് അല്ല ഇവിടെ. ഇവിടെ ചൂട് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അൺസൈക്കബിൾ ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടിനെ ഓവർകം ചെയ്യുന്ന പ്ലാന്റുകളായിരിക്കും കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ പോമഗ്രാനേറ്റ് ഒത്തിരി വളരുന്നുണ്ട്, അതുകൊണ്ട് പോമഗ്രാനേറ്റ് ഉണ്ട്. പിന്നെ ബാക്കി പ്ലാന്റ്സ് ഒക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ചൂട് ക്ലൈമറ്റിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി തന്നെയാണ്. ഇത് ഒരു ഒമാനി പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ്സ് കൂടാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ക്ലേ പോട്ട്സ് ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകെ പോകെ കാണാം. പല വെറൈറ്റിയിലുള്ള ക്ലേ പോട്ട്സ് ഉണ്ട്, സിറാമിക് പോട്ട്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗാർഡനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള അതിനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് വേണമെങ്കിൽ ഇവിടുന്ന് ഒന്ന് മേടിക്കാം. റേറ്റ് വളരെ റേറ്റ് കുറവാണത്. ഇതൊക്കെ നമ്മുടെ ഗാർഡനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ പറ്റിയ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ആ, ഇതുകൂടാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട് പ്ലാന്റ്സും ഉണ്ട്. അതും നല്ല ഹൈബ്രിഡ് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട് ഇവിടെ, പല വെറൈറ്റീസ്. അതിലെല്ലാം നല്ല റേറ്റ് കുറവായിട്ടാണ് ഇവിടെ, പൊതുവേ റേറ്റ് കുറവാണ് ഇവിടെ. ഇത് ബെയർ ഫ്രൂട്ട് ആണ്, ബെയർ ഫ്രൂട്ട് എന്ന് പറയും ഇതിൻ്റെ പേര്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വളരുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത്. ഇത് ലെമൺ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ലെമൺ പ്ലാന്റ് ആണ്. അതിൻ്റെ ഫ്ലവേഴ്സാണ്, ലെമണിൻ്റെ ഫ്ലവേഴ്സാണ് ഈ പൂത്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു ഏതൊരു ഒമാനിയുടെ വീട്ടിലും ഒരു ലെമൺ പ്ലാന്റ് കാണും. നമ്മുടെ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ ഈ സിറ്റുവേഷനിൽ ഒരു വീട്ടിലൊരു ലെമൺ പ്ലാന്റ് അത്യാവശ്യമാണ്. ഇത് മാവിൻ്റെ തൈയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒമാനിലും മാവിൻ്റെ തൈയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഹൈബ്രിഡ് മാവിൻ്റെ തൈയാണ് ഇതെല്ലാം. അപ്പോൾ അത്യാവശ്യം നല്ല ഈൽഡുള്ള മാവിൻ്റെ തൈയാണ് അവർ പറയുന്നത്. ഇത് മുരിങ്ങയാണേ, നമ്മുടെ നാട്ടിലെ മുരിങ്ങ തന്നെയാണ്. അത്യാവശ്യം നല്ല മൂവ്മെൻ്റുള്ള ഒരു തൈയാണെന്നാണ് അവർ പറയുന്നത്. ഇത് പോമഗ്രാനേറ്റ് ആണേ, നമ്മുടെ നാട്ടിലെ മാതള നാരങ്ങ. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു പോമഗ്രാനേറ്റ് ആണ്. അപ്പം നല്ല ഈൽഡ് കിട്ടും. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ ഈ ചൂടിനെ സർവൈവ് ചെയ്യുന്നതാണത്, അതുകൊണ്ട് നല്ല മൂവ്മെൻ്റുള്ള ഒരു പ്ലാന്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനെ പോലെ തന്നെ ഡിമാൻഡുള്ളതാണ് ഈ ഫ്ലവറിങ് പ്ലാന്റ്സും. അതെല്ലാം ഇവർ തന്നെ ബഡ് ചെയ്ത് ചെയ്യുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് നല്ല ഈൽഡ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ്. ഇത് നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂവ്. അതും ഈ ഹോട്ട് ക്ലൈമറ്റിനെ നല്ല രീതിയിൽ അത് സർവൈവ് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഇവിടെ വളരുന്നുണ്ട് ഇവിടെ. അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ നേഴ്സറിയിലെ സ്റ്റാഫാണ്, ബംഗാളിയാണ്. അപ്പം അവന് മലയാളം വലിയ ഐഡിയ ഇല്ല. ഇത് ഈ ഫിഷ് അമിനോസ്. ഓക്കെ, ഇത് ഫിഷ് അമിനോസിഡാണ്. പച്ചക്കറിക്ക് ബെസ്റ്റ് സംഭവമാണത്. ഓ, ഫിഷ് എ ബി ഫിഷ് അമിനോസ്. എ സ്മോൾ എ ബിഗ് മീഡിയം സൈസ്. ഓക്കെ ഓക്കെ.
वो घर के अंदर रखा है, ഇത് ഇൻഡോർ പ്ലാന്റ്സ് ആണത്. പല വെറൈറ്റിയുള്ള ഇൻഡോർ പ്ലാന്റ്സ്. പിന്നെ ഈ ബോട്ടിലെല്ലാം വെച്ചേക്കുന്നത് ഫിഷ് അമിനോ ആസിഡാണ്. ഫിഷ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റാണ്, വെജിറ്റബിൾ പ്ലാന്റ്സിന് ബെസ്റ്റാണ് ഫിഷ് അമിനോ ആസിഡ്. നല്ല വളർച്ചയാണ്. ഇതൊക്കെ നല്ല ഇൻഡോർ പ്ലാന്റ്സ് ആണ്, നല്ല വെറൈറ്റി പ്ലാന്റ്സ് ആണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. വീട്ടിനകത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബുരൈമിലെ ഒരു ഗാർഡൻ. ഇത് നമ്മുടെ ബുരൈമിലെ ലുലുവിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഗാർഡൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ.